നമസ്കാരം. വിനിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നല്ല അടിപൊളി ടിപ്പുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു പോകല്ലേ. അപ്പം നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ ഇതുപോലെ ആയിരിക്കും ടിഫിൻ കൊണ്ടുപോകുന്നത്, ഒരു ടവലിലൊക്കെ പൊതിഞ്ഞ് അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ അവർക്ക് കൊടുത്തു വിടുന്ന ആ ഒരു ടവല് ഏറ്റവും നല്ല വൃത്തിയുള്ളതായിരിക്കണം, അത് അണുവിമുക്തമാക്കിയിരിക്കണം. അപ്പോൾ ഇതിപ്പം എൻ്റെ മോള് കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പം ഇവരിങ്ങനെ ഇത് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ഇവർ ഓപ്പൺ ചെയ്ത് ഇതേപോലെ വെച്ചിട്ടായിരിക്കും കഴിക്കുന്നത്. കഴിച്ച ശേഷം അതേപോലെ തന്നെ ഇത് തിരിച്ച് അതേപോലെ കെട്ടിവെക്കുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്ത് ഇവർ ഫുഡ് കഴിക്കുമ്പം ഫുഡിൻ്റെ അംശം അതുപോലെ തന്നെ കറികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറ്റിയിട്ട് പിന്നെ അത് കറയായിട്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നോർമലി നമ്മൾ വാഷ് ചെയ്താൽ കറക്റ്റായിട്ട് ക്ലീനായി കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ടവൽസൊക്കെ, അതായത് കുഞ്ഞുങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഇതുപോലുള്ള ടവൽസ് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ അണുവിമുക്തമാക്കണം. നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത്, കുഞ്ഞുങ്ങളല്ലേ, നമുക്ക് ഒരു വിട്ടുവീഴ്ചയും പാടില്ല ക്ലീൻ ആക്കുന്നതിൽ. അപ്പോൾ അതെങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കുന്നത് എന്നാണ് ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സോപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡയോടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു ടവലിലെ അഴുക്കുകളെല്ലാം പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും കേട്ടോ. അപ്പം ബേക്കിംഗ് സോഡ ചേർത്ത ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വിനാഗിരിയാണ്. അപ്പോൾ കുറച്ച് വിനാഗിരിയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ടവല് ഇങ്ങനെ ഇതിലൊന്ന് മുക്കി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നല്ലതുപോലെ ഒന്ന് നിന്ന് തിളയ്ക്കണം. നന്നായിട്ട് തിളയ്ക്കണം. ആ ഒരു സമയത്ത് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക, ഒന്ന് മുക്കി കൊടുക്കുക കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലും ഇതുപോലെ നമ്മുടെ ടവലൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ ടവലാണെങ്കിൽ പോലൂടെ ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഈ വെള്ളം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ആ ഒരു കളർ കണ്ടോ. അപ്പോൾ ഇതിനകത്ത് അഴുക്കുകളെല്ലാം പൂർണ്ണമായിട്ടും തന്നെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്നത് വരെ ഈ വെള്ളത്തിലൊന്ന് കിടക്കുക. അപ്പം നല്ലതുപോലെ തന്നെ ക്ലീൻ ആയി കിട്ടും. ഇപ്പം ഞാൻ ഈ ടവലൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പം കല്ലിലലക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരുമ്പി എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടോ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്, ഒട്ടും ചെളിയില്ല, നല്ല സൂപ്പറായിട്ട് തന്നെ ഇത് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ. ടിപ്പ് നമ്പർ 2, ഇതുപോലെ നിറം മങ്ങിയ പഴയ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പള മിന്നുന്ന പാത്രങ്ങളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സൂത്രവിദ്യ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ബോർബിൽ വാട്ടറൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർ പാത്രമൊക്കെ ഇതുപോലെ കഴുകി ക്ലീനാക്കി വെച്ച ശേഷം ആ വെള്ളത്തുള്ളികൾ ഉണങ്ങിക്കഴിയുമ്പോൾ ഇതുപോലത്തെ വെളുത്ത വെളുത്ത പാടുകളുണ്ടാകും പാത്രങ്ങളിൽ. അപ്പം ആ ഉപ്പ് കറ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് പാത്രത്തിൻ്റെ ആ ഒരു നിറം അങ്ങ് മങ്ങിപ്പോകും, സ്ഥിരമായിട്ട് അതങ്ങനെ അങ്ങ് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പുതുമ നഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഇതിപ്പം ഞാൻ ഇവിടെ ബോട്ടിൽ വാട്ടറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പാത്രമൊക്കെ കഴുകി വെക്കുമ്പം ആ വെള്ളത്തുള്ളികൾ ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലത്തെ വെളുത്ത വെളുത്ത പാടുകൾ എപ്പോഴും ഉണ്ടാകും. അപ്പം ഞാൻ അത് കളയാൻ വേണ്ടിയിട്ട് ചെയ്യാറുള്ളൊരു സൂത്രവിദ്യയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ഏതാണോ അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പ്രില്ലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് വിനാഗിരിയും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വിനാഗിരി ഒഴിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് പതഞ്ഞു പൊങ്ങി വരും. ആ വിനാഗിരിയും ബേക്കിംഗ് സോഡയും ചേരുമ്പോഴുള്ള ആ ഒരു കെമിക്കൽ റിയാക്ഷനാണിത്. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പാത്രമെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലൊരു സ്ക്രബ്ബറിൽ ആക്കിയിട്ട് ഒന്ന് തൂത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒത്തിരി അങ്ങോട്ട് അമർത്തി സ്ക്രബ് ചെയ്യുക ഒന്നും വേണ്ട, ചെറുതായിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മളിത് കഴുകരുത്, ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ അങ്ങനെ ഓരോ പാത്രം എല്ലാ പാത്രങ്ങളും അങ്ങനെ കഴുകിയ ശേഷം ഒരുമിച്ച് നമുക്കിതൊന്ന് വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഉപ്പ് കറയെല്ലാം പോയിട്ട് നമ്മുടെ പാത്രം നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പം പാത്രം കഴുകി എടുത്തിട്ടുണ്ട് കണ്ടോ, നല്ല അടിപൊളിയല്ലേ എന്ന് നോക്കിക്കേ, സൂപ്പറായിട്ടുണ്ടോ. ഉപ്പ് കറയെല്ലാം പോയിട്ട് നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പാത്രമൊക്കെ ഇങ്ങനെ കഴുകുമ്പം എല്ലാ ദിവസവും ചെയ്തില്ല എങ്കിൽ പോലും കൂടെ ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ മാസത്തിലൊന്നോ ഒക്കെ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളെല്ലാം ഇതുപോലൊന്ന് ക്ലീൻ ആക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ പാത്രത്തിൻ്റെ നിറമൊക്കെ മങ്ങിപ്പോകാം. അതുകൊണ്ട് നല്ല പളപള മിന്നാൻ വേണ്ടിയിട്ട് നല്ലൊരു സൂത്രവിദ്യയാണ്, ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. ടിപ്പ് നമ്പർ 3, ഇത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നടുവേ ഒന്ന് മുറിച്ചെടുക്കാം.
അപ്പോൾ ഇതാ ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുളക് പൊടി എടുക്കുക. അതിനുശേഷം ആ മുളക് പൊടി ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. രണ്ട് പീസിലും ആക്കണം കേട്ടോ. നന്നായിട്ട് രണ്ട് പീസിലും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഇതാ പൊടിച്ച പഞ്ചസാരയും ഞാൻ ഇതുപോലൊന്ന് ഇതിൻ്റെ മുകളിൽ ഈ ഒരു മുളക് പൊടിയുടെ മുകളിൽ ഇതുപോലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. രണ്ട് പീസിലും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു പ്രശ്നമാണ് എലിശല്യം. എലിശല്യം മൂലം പൊറുതി മുട്ടുന്നവരാണ് നമ്മളിൽ മിക്കവരും അല്ലേ. അപ്പോൾ പലതരത്തിലുള്ള ടിപ്പുകൾ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് എലിയെ തുരത്താൻ വേണ്ടിയിട്ട്. അപ്പം ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണിത്, ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ എലി വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിത് വെച്ച് കൊടുക്കുന്ന ദിവസങ്ങളിൽ വെള്ളമൊക്കെ തുറന്നിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടച്ച് വെച്ചേക്കണം. അപ്പോൾ രാത്രിയിലായിരിക്കുള്ള എലി കൂടുതലായിട്ട് വരാറുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാനിവിടെ വെച്ച് കൊടുത്തതായിരുന്നു. ഇത് രാവിലെ ആയപ്പോഴേക്കും ഇത് എലി ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. അപ്പം ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എലിക്ക് പരവേശം ഉണ്ടാകും. അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വെപ്രാളത്തിൽ എലി പെട്ടെന്ന് തന്നെ ഓടിപ്പോവുകയും ചെയ്യും. പോകുന്ന വഴിക്ക് തന്നെ അതിന് ഈ മുളക് പൊടിയും എല്ലാം വയറ്റിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും അകപ്പാടെ പരവേശം ഉണ്ടായി അത് ചത്തുപോവുകയും ചെയ്യും കേട്ടോ. ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കണ്ട കേട്ടോ. ടിപ്പ് നമ്പർ 4, ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ചെറിയൊരു പീസ് കർപ്പൂരം കൂടെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഞെരടി ഇട്ട് കൊടുത്താൽ മതി, അതങ്ങ് പൊടിഞ്ഞു വെക്കോളും. ഇനി ഇത് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ചിരാതാണ് കേട്ടോ. അപ്പോൾ ഈ ചിരാത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി കേട്ടോ. എന്തെങ്കിലും അടപ്പോ അതല്ലെങ്കിൽ ചെറിയൊരു ഗ്ലാസ് ബോട്ടിലോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഞാനപ്പോൾ ഇത് എടുത്തതേ ഉള്ളൂ എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് തിരിയാണ്. അപ്പം നമ്മൾ വിളക്ക് തിരിയാണ് ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോഫി പൗഡർ ഉണ്ടല്ലോ, ഇതിലേക്ക് നമുക്കൊന്ന് നിറച്ച് കൊടുക്കാം. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വേണ്ടത് നിറച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നന്നായിട്ട് നമുക്കൊന്ന് നിറച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് നിറഞ്ഞിങ്ങനെ വരുന്ന ഈ ഒരു സമയത്തുണ്ടല്ലോ ഇതിൻ്റെ ആ ഒരു തിരിയുടെ ഈ ഒരു അറ്റം സൈഡിലല്ലേ ഇരിക്കുന്നത്, അതിങ്ങനെ പതുക്കെ വലിച്ചുകൊണ്ടുവന്ന് നടുഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കോഫി പൗഡർ ഇട്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റ് നടുഭാഗത്തേക്ക് വരും. ഇപ്പം നമ്മൾ ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 ഗ്രാമ്പു എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലൊന്ന് കുത്തി കുത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഗ്രാമ്പുവിൻ്റെ സ്മെല്ല്, കാപ്പിപ്പൊടിയുടെ സ്മെല്ല്, കർപ്പൂരത്തിൻ്റെ സ്മെല്ല്, ഇതൊക്കെ കൊതുകിന് അലർജിയാണ്. അപ്പം നമ്മൾ നല്ല അടിപൊളിയൊരു മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതും നാച്ചുറലായിട്ട് കേട്ടോ. യാതൊരു വിധത്തിലുള്ളതായ കെമിക്കലൊന്നും നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. കോഫി പൗഡർ നമ്മുടെ വീട്ടിലുള്ളതാണ്, കർപ്പൂരം മിക്ക എല്ലാവരുടെയും വീട്ടിലുണ്ട്. ഇനി കർപ്പൂരം ഇല്ലെങ്കിലും വലിയ പൈസ ചിലവൊന്നും ആവത്തില്ല പുറത്തുനിന്ന് ഒരു പാക്കറ്റ് കർപ്പൂരം വാങ്ങിക്കുന്നതിന്. അതുപോലെ തന്നെ ഗ്രാമ്പു നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉള്ളതാണ്. സന്ധ്യയാകുന്ന സമയത്താണല്ലോ കൊതുകിൻ്റെ ഉപദ്രവം ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ ഒരെണ്ണം റെഡിയാക്കി നമ്മുടെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും, നല്ലൊരു സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ ഇനി വീടിൻ്റെ ഉള്ളിലുള്ള കൊതുക് ഉണ്ടെങ്കിൽ അത് പുറത്തു പോവുകയും ചെയ്യും. ഇനി അകത്തേക്കൊന്നും കടന്ന് വരത്തുമില്ല കേട്ടോ. അപ്പോൾ അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല അടിപൊളിയൊരു മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ആണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല, അതുപോലെ തന്നെ യാതൊരു പൈസ ചിലവും ഇല്ലാത്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണ്. അതുപോലെ തൊട്ടടുത്ത ദിവസം തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മറന്നു പോകല്ലേ. അപ്പോൾ തൊട്ടടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.